everyone, welcome to our video class section. Today we are discussing the chapter breathing and exchange of gases. നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തു നമ്മളുടെ ഹ്യൂമൺ ഉണ്ട് റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണെന്നും അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എങ്ങനെ നടക്കുക എന്നുള്ളതൊക്കെ അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആണ് അല്ലെ. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻ ആയിട്ട് എന്താണ്, ഓക്സിജൻ ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടും ആണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഹ്യൂമന്റെ ബോഡിയിലെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടക്കുന്നത് 97% ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, ആർ ബി സി ആണ്. ഓക്കെ, ആർ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ് ബ്ലഡ് സെൽ. 3% ഓക്സിജനെ കാരി ചെയ്യേണ്ട ആരാണ്, പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ വാട്ടർ കണ്ടന്റ് ആണ്, ആരെ പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. 97% ആർ ബി സിയും അതുപോലെ തന്നെ 3% എന്താണ്, പ്ലാസ്മയാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടില് 70% ബൈ കാർബണേറ്റ് രൂപത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് നടക്കുക. അതുപോലെ തന്നെ 23% ആണ് ആർ ബി സിസ് കാർബൺ ഡൈ ഓക്സൈഡ്സിനെ കാരി ചെയ്യുന്നത്. 7% ആണ് പ്ലാസ്മയുടെ ആ വോളിയം എന്ന് പറയുന്നത്. പ്ലാസ്മ കാരി ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അളവ് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണ്, 7% ആണ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ബോഡി നടക്കുന്ന ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടും. ക്ലിയർ ആണല്ലോ. ഓക്സിജൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, 97% ആർ ബി സിയും 3% പ്ലാസ്മയാണ് കാരി ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ എങ്ങനെയാണ്, അത് എങ്ങനെ കാരി ചെയ്യുന്നത്, 70% ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ടും 23% എങ്ങനെയാണ് ആർ ബി സിസ് കാരി ചെയ്യുക, 7% പ്ലാസ്മയാണ് കാരി ചെയ്യുക. ഓക്കെ, അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബ്ലഡിൽ കാണുന്ന റെഡ് കളർ ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്പിറേറ്ററി പിഗ്മെന്റ് ആണ് എന്ത് വിളിക്കുന്നത്, ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുന്നത്. ഈ ഹീമോഗ്ലോബിനെ ഓക്സിജനെ കാരി ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ, അത് റിവേഴ്സിബിൾ മാനറിലാണ്. അപ്പൊ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ കമ്പൈൻ ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്യും, ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. നമുക്കറിയാം നമ്മുടെ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ 4 അയൺ മോളിക്യൂളാണുള്ളത് അല്ലെ. അപ്പൊ ഈ 4 അയൺ മോളിക്യൂളും 4 ഓക്സിജൻ മോളിക്യൂളാണ് കാരി ചെയ്യുക. അപ്പൊ അറ്റ് എ ടൈം ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിനെ 4 ഓക്സിജൻ മോളിക്യൂളിനെ കാരി ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കാരി ചെയ്യണമെങ്കിൽ ഇത് ഡിപ്പെൻഡ് അപ്പോൺ സം ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അവിടെ നമ്മുടെ പി സി ഒ ടു അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ പി എച്ചും ടെമ്പറേച്ചർ, ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് നടക്കുക, അവിടെ ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള ബൈൻഡിങ് നടക്കുന്നത്. ഇനി അവിടെ നമുക്ക് എന്ന് നോക്കി നോക്കാം, അങ്ങനെ ബൈൻഡിങ് നടക്കുമ്പോൾ അവിടെ എന്തായിരിക്കും, ഓക്സിജന്റെ എമൗണ്ട് കൂടുതലായിരിക്കും അല്ലെ. അൽവിയോളിക് അകത്തല്ലേ, അപ്പൊ ഓക്സിജന്റെ എമൗണ്ട് അവിടെ കൂടുതലായിരിക്കും. കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് ആയിരിക്കും എന്നുണ്ടാവും അവിടെ കുറവുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു ഗ്രാഫ് വഴി ഇത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സിഗ്മോയിഡ് ഗ്രാഫ് ആയിരിക്കും. സിഗ്മോയിഡ് ഗ്രാഫ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എസ് ഷേപ്പ് ഗ്രാഫാണ് നമുക്ക് കിട്ടുക. നമ്മളൊരു ഓക്സിജനും അതുപോലെ തന്നെ ഹീമോഗ്ലോബിനും തമ്മിലുള്ള ആ സാച്ചുറേഷൻ നമ്മൾ ഗ്രാഫാക്കി വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സിഗ്മോയിഡ് ആയിട്ടുള്ള കർവ് ആയിരിക്കും. ഇനി നമുക്ക് ആ കർവിനെ സാച്ചുറേഷൻ എത്തുന്ന പറഞ്ഞാൽ എന്താ, അവിടെ അത് ബൈൻഡിങ് അവിടെ കുറഞ്ഞു കുറഞ്ഞു വരിക അല്ലെ. അപ്പൊ എന്തായി, നമ്മുടെ ഓക്സിനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിലേക്ക് എത്തുമ്പോൾ ടിഷ്യൂസിലെ എന്ത് കൂടുതലായിരിക്കും, കാർബൺ ഡയോക്സൈഡ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ എന്തുണ്ടാവും, അവിടെ എന്താണ് സംഭവിക്കുക, ഹീമോഗ്ലോബിൻ ഓക്സിജനിൽ നിന്നും ഡിസോസിയേറ്റ് ആയി മാറും. അങ്ങനെ ഡിസോസിയേറ്റ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണോ അതിനെ സഹായിച്ചത്, നമുക്കറിയാം ടിഷ്യൂസിന്റെ അകത്ത് എങ്ങനെയായിരിക്കും, ടിഷ്യൂസിന്റെ അകത്ത് ഓക്സിജന്റെ എമൗണ്ട് ആയിരിക്കും കുറവ് അല്ലെ. ലോ പി ഒ ടു ആയിരിക്കും, മാത്രമല്ല ഹൈ എന്തായിരിക്കും, പി സി ഒ ടു കാർബൺ ഡയോക്സൈഡ് എമൗണ്ട് കൂടുതലായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, പി എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ ആയിരിക്കും. ഇതിനൊക്കെ നേരെ റിവേഴ്സ് ആണ് അവിടെ സംഭവിച്ചത്. നമ്മുടെ അൽവിയോളിക് അകത്ത് ടിഷ്യൂസിന്റെ അകത്ത് ഓക്സിജൻ കുറവ്, പി ഒ ടു കുറവും പി സി ഒ ടു കൂടുതലാണ്. അതുപോലെ തന്നെ പി എച്ച് എന്ന് പറയുന്നത് പി എച്ച് കുറവായിരിക്കും, അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ടിഷ്യൂസിനകത്ത് ഉണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും, ഓക്സിജൻ നമ്മുടെ ഹീമോഗ്ലോബിൻ നിന്നും പെട്ടെന്ന് തന്നെ എന്താവും, ഡിസോസിയേറ്റഡ് ആവും. ഓക്കെ, അങ്ങനെ നമ്മൾ നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഒരു 100 ml നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മൾ കാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 5 ml ഓഫ് ഓക്സിജൻ ആണ് നമ്മൾ സാധാരണ ടിഷ്യൂസിലേക്ക് ഡെലിവർ ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനെ അത് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാഫ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഈ പി എച്ചിന്റെയും അതുപോലെ തന്നെ പി സി ഒ ടുവിന്റെയും ഇഫക്ട്, നമ്മുടെ ഓക്സി ഹീമോഗ്ലോബിന്റെ നമ്മുടെ പി എച്ചിനും അതുപോലെ തന്നെ പി സി ഒ ടുവിനും എത്ര ഇഫക്ട് ഉണ്ടെന്ന് കാണിക്കുന്ന ആ ഒരു ഫിനോമിനൽ കൊണ്ടുവന്നത് ബോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബോർ ഇഫക്ട്. ബോർ ഇഫക്ട് എന്തായിരുന്നു, ദ ഇഫക്ട് ഓഫ് പി എച്ച് ഓർ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഹീമോഗ്ലോബിൻ. ദ ഇഫക്ട് ഓഫ് പി എച്ച് ഓർ പി സി ഒ ടു ഓൺ ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ, അതിനെ വിളിക്കുന്ന പേരെന്താണ്, ബോർ ഇഫക്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 100 ml നമ്മളുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ടെങ്കിൽ അതിന് എത്ര എം എൽ ഓക്സിജന് കൊടുക്കാൻ കഴിയും, 5 ml ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഡെലിവർ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മളുടെ ഓക്സി ഹീമോഗ്ലോബിൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനുണ്ട്. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മളുടെ ഫിഗർ. നമ്മൾ നോക്കി നോക്കുക, ഇവിടെ നോക്കി നോക്കിയേ ആ ഓക്സിജൻ ഹീമോഗ്ലോബിന്റെ കർവ് ഇവിടെ വെച്ച് കൂടി കൂടി വരികയാണ് അല്ലെ. അതായത് എത്രത്തോളം ഓക്സിജൻ ഉണ്ടോ അതനുസരിച്ച് ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പോയിന്റിൽ എത്തുമ്പോൾ സംഭവിക്കുക, എന്താ അവിടെ സാച്ചുറേഷൻ നടന്നു, അതായത് അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഓക്സിജന്റെ എമൗണ്ട് കുറഞ്ഞു, കാർബൺ ഡൈഓക്സൈഡ് എമൗണ്ട് കൂടി. അപ്പൊ ഈ പ്രോസസ് നടക്കുമോ? ഇല്ല. ഇതാണ് എന്താ സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ട്രാൻസ്പോർട്ട് ഓഫ് എന്താണ് കാർബൺ ഡയോക്സൈഡ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, കാർബോണിക് ആസിഡ് രൂപത്തിലാണ് 7% ഓഫ് കാർബൺ ഡയോക്സൈഡിനെ. അതായത് കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മയായിട്ട് എന്ത് ചെയ്യുക, ഡിസോൾവ് ആവുക. അങ്ങനെ അവിടെ ഫോം ചെയ്യുന്നതാണ് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ കാർബോണിക് ആസിഡ് രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ബോഡിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നെക്സ്റ്റ് 23% പറയുന്നത് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് എന്താ, ഓക്സിജനേക്കാളും ഹീമോഗ്ലോബിനോട് ബൈൻഡ് ചെയ്യാനുള്ള ആ കഴിവ് അല്ലെങ്കിൽ അഫിനിറ്റി കൂടുതൽ ആർക്കാണ്, കാർബൺ ഡയോക്സൈഡിനാണ്. അപ്പൊ 23% കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് എന്തായി മാറും, കാർബോക്സി ഹീമോഗ്ലോബിനാവും. ഓക്കെ, അപ്പൊ ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ടുള്ള ബ്ലഡ് നമുക്കറിയാം അത് പോയിസണസ് ആണ് അല്ലെ. അപ്പൊ ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഇനി 70%, അതായത് മേജർ പോർഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ബൈ കാർബണേറ്റ് ഫോമിലാണ് ആ മേജർ പോർഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് നടക്കുന്നത് എങ്ങനെയാണ്, ബൈ കാർബണേറ്റ് രൂപത്തിലാണ്. ബൈ കാർബണേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ആ പ്ലാസ്മയിലെ നമ്മൾ പ്ലാസ്മയിലെ ആ ഫ്ലൂയിഡായിട്ട് എന്ത് ചെയ്യാനാണ് നമ്മളുടെ കാർബൺ ഡയോക്സൈഡ് ജോയിൻ ചെയ്യാണ് അല്ലെ. കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ബൈ ദ ടിഷ്യൂസ് ഡിഫ്യൂസസ് ഇൻ ടു ദ RBC. അപ്പൊ അവിടെ എന്ത് സംഭവിക്കണമെങ്കിൽ ആ പ്രോസസ്സിനെ, അപ്പൊ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ ചേർന്ന് എന്ത് ഫോം ചെയ്യണം അവിടെ, ബൈ കാർബണേറ്റ്സ് അതായത് H2CO3. നമുക്കറിയാം എന്താണ് അവിടെ H2CO3 അല്ലെ. അങ്ങനെ H2CO3 ഫോം ചെയ്യുമ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യുന്ന, നോക്കി നോക്കി ഇവിടെ CN എഴുതിയിട്ടുണ്ട്, കാർബോണിക് എൻഹൈഡ്രേറ്റ്സ് എന്ന എൻസൈം ആണ് കേട്ടോ. അപ്പൊ കാർബൺ ഡയോക്സൈഡും പ്ലാസ്മയിലെ വാട്ടർ കണ്ടന്റും കൂടി ചേർന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു, കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് വെച്ചിട്ടുണ്ടെങ്കിൽ H2CO3 അവിടെ എൻഹാൻസ് ചെയ്യുന്ന എൻസൈം ആണ് ആരെ, കാർബോണിക് എൻഹൈഡ്രേറ്റ്സ് വിളിക്കുന്നത്. ഈ ബൈ കാർബണേറ്റ്സ് ഈ കാർബോണിക് ആസിഡ് എന്ത് ചെയ്യുന്നു, അപ്പൊ തന്നെ ഡിസോസിയേറ്റ് ആവും. എങ്ങനെ, H+ അതുപോലെ തന്നെ HCO3- ആയിട്ടും. HCO3- എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈകാർബണേറ്റ് അയോൺസ് ആണ് എന്ത്, HCO3- എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ H2CO3 എന്ന് പറയുന്നത് അത് എന്താ ഡിവൈഡ് ചെയ്യും, H+ അതുപോലെ തന്നെ HCO3-. HCO3- എന്ന് പറയുന്നതാണ് എന്ത് നമ്മളുടെ ബൈകാർബണേറ്റ് അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ബഫർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ആ ബഫർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആഡ് ഫംഗ്ഷൻ, നമ്മളുടെ H+ അയോണിന്റെ ഫംഗ്ഷൻ. ഇനി അവിടെ ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ പ്ലാസ്മയ്ക്ക് അകത്ത് ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ആ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി നമ്മൾ നോക്കി നോക്കൂ, ഇതെന്താ നമ്മളുടെ ഈ കോയിൽ ഷേപ്പിൽ കണ്ട് നമുക്കറിയാം, ഇതെന്താണ് RBC അല്ലെ. RBC അകത്ത് കാർബൺ ഡയോക്സൈഡും അതായത് നമ്മുടെ ബ്ലഡ് സെല്ല് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് നമ്മളെ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ കാർബോണിക് എൻഹൈഡ്രേറ്റ്സ് പ്രസൻസിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ബൈകാർബണേറ്റ്സും അതുപോലെ തന്നെ എന്ത് ഫോം ചെയ്തു, H+ അയോൺസ് ഫോം ചെയ്തു. ഈ H+ അയോൺസ് ഇനി ഇവിടെ നോക്കി നോക്കുക, ഇവിടെ നിന്നും ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഈ ബൈകാർബണേറ്റ് അയോൺസ് ഇവിടെ നിന്ന് എവിടേക്ക് പോണേ, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാസ്മ, പ്ലാസ്മയിലേക്ക് പോവുക അല്ലെ. ഈ പുറമേടുന്നതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. തിരിച്ച് പ്ലാസ്മയിൽ നിന്ന് എന്ത് വരുന്നു, പ്ലാസ്മയിൽ നിന്ന് ക്ലോറിൻ എന്ത് വരുന്നു, ഉള്ളിലേക്ക് വരിക. തിരിച്ച് ക്ലോറിൻ എവിടേക്ക് വരിക, നമ്മളുടെ RBC അകത്ത് വരിക, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലിന്റെ അകത്തേക്ക് വരിക. ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഇവിടെ നിന്ന് ബൈകാർബണേറ്റ് അയോൺസ് അല്ലെ, ബൈകാർബണേറ്റ് അയോൺസ് പ്ലാസ്മയിലേക്കും, തിരിച്ച് പ്ലാസ്മയിൽ നിന്ന് ആര് വരുന്നു, ക്ലോറിൻ ആണ് എവിടേക്ക് വരുന്നത്, RBC അകത്തേക്ക് വരുന്നത്. എന്തിനു വേണ്ടിയിട്ട്, അവിടെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സോ ദിസ് മൂവ്മെന്റ് ഓഫ് ക്ലോറിൻ അയോൺ അല്ലെ, ക്ലോറൈഡ് അയോണിന്റെ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലോറൈഡ് ഷിഫ്റ്റ് അതല്ലെങ്കിൽ ഹാംബർഗർ ഫിനോമിനൻ. ക്ലോറൈഡ് ഷിഫ്റ്റ് അതല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ഹാംബർഗർ ഫിനോമിനൻ എന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു 100 mL ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 4 mL കാർബൺ ഡയോക്സൈഡിനെ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കും. 100 mL നമ്മൾ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സംഭവിക്കും, അതിനൊരു 4 mL കാർബൺ ഡയോക്സൈഡിനെ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പിക്ചർ നോക്കി നോക്കുക, ക്ലിയർ ആയി നോക്കി നോക്കുക. ക്ലോറൈഡ് ഷിഫ്റ്റ് അല്ലേ, കാർബൺ ഡയോക്സൈഡ് ഇഷ്യൂസ് വന്നു, അത് വാട്ടറോട് ജോയിൻ ചെയ്തു, HCO3-, അത് അവിടെ ആ ഫോം ഫോർമേഷൻ നടന്നു, H2CO3 മാറി. H2CO3 ആണ് അതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ബൈകാർബണേറ്റ് പുറത്തേക്ക് പോകുക, പുറത്തേക്ക് പോകാൻ പ്ലാസ്മയിലേക്ക് പോകുക, തിരിച്ച് പ്ലാസ്മയിൽ നിന്ന് ആര് വരിക, ക്ലോറൈഡ് അയോൺസ് ഇങ്ങോട്ട് വരുന്ന പ്രോസസ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡും ക്ലിയർ ആണല്ലേ. ഇനി നമ്മളുടെ ആ റെസ്പിറേഷൻ അല്ലെ, നമുക്കറിയാം റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിനെ ആ റെഗുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ ബോഡി റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവുക, നമുക്ക് ന്യൂറൽ സിസ്റ്റംസ് ആണ് ഇങ്ങനെയുള്ള റെസ്പിറേഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുക. നമ്മളുടെ
ഒരു ന്യൂറൽ അല്ലെങ്കിൽ റെസ്പിറേറ്ററി റിതം സെന്റർ, നമ്മുടെ മെഡുലയിലെ ഒരു റെസ്പിറേറ്ററി റിതം സെന്റർ ഉണ്ട്. അതാണ് പ്രൈമറി, അതായത് റെസ്പോൺസിബിൾ. ഇതിനു വേണ്ടിയിട്ട് റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രൈമറി റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ആർക്കാണ്? നമ്മളുടെ മെഡുലയ്ക്ക് അകത്തുള്ള റെസ്പിറേറ്ററി റിതം സെന്ററിനാണ്. പിന്നെ നമുക്കറിയാം ആ മെഡുലയുടെ താഴേക്കാണ് നമുക്ക് പോൺസ് വരോളി എന്ന് പറഞ്ഞ പോർഷൻ അല്ലേ ബ്രെയിനിന്റെ, അതാണ് എന്ത്, ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറയുന്നത്. ആ ന്യൂമോടാക്സിക് സെന്റർ എന്ത് തന്നെയാണ്, ഈ റെസ്പിറേഷൻ, അതായത് ആ കാർബൺ ഡയോക്സൈഡിലും അതുപോലെ തന്നെ ഓക്സിജനിൽ ഉണ്ടാവുന്ന ആ കുറവും കൂടുതലൊക്കെ അത് കണ്ടെത്താനുള്ള ഒരു ന്യൂമോടാക്സിസ് സെന്റർ ആണ് നമ്മുടെ പോൺസ് റീജിയനിൽ കാണുന്ന നമ്മുടെ ന്യൂമോടാക്സിസ് സെന്റർ എന്ന് പറയുന്നത്. ദേ ഓൾസോ സെൻസ് ദ, എന്ത് ചെയ്യുന്നു, ആ ഓക്സിജന്റെ അല്ലെങ്കിൽ ആ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഒക്കെ സെൻസ് ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്. പിന്നെ നമ്മളുടെ ആ മെഡുല്ല പോർഷനിൽ തന്നെ കാണുന്ന കീമോ സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട്. ആ കീമോ സെൻസിറ്റീവ്, കീമോ എന്ന വാക്കിന്റെ അടുത്ത് നമുക്ക് എന്തറിയാം, കെമിക്കൽസ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ആ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, പിന്നെ പി എച്ച് എ, നമ്മളുടെ ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ സെൻസ് ചെയ്യാൻ കഴിയും. അവരെന്ത് സഹായിക്കുന്നുണ്ട്, റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ അയോട്ടിക് ആർച്ചിൽ അതുപോലെ തന്നെ കരോട്ടിഡ് ആർട്ടറി ഒക്കെ ഉണ്ട് അല്ലെ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിനും കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ പി എച്ച് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ സിഗ്നൽസ് മനസ്സിലാക്കാൻ നമ്മുടെ റെസ്പിറേഷൻ ഹൃദയത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. സോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോണൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ ആക്ഷൻ മൂലം നടക്കുന്ന പറഞ്ഞു അല്ലെ. റെസ്പിറേഷൻ ഹൃദം എന്ന് നമുക്ക് പറയാം, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പിറേറ്ററി റിതം സെന്റേഴ്സ് തന്നെയുണ്ട് നമ്മുടെ മെഡുല്ല ഉണ്ട്, അതുപോലെ തന്നെ കീമോ സെൻസിറ്റീവ് ഏരിയാസ് അല്ലെ. ന്യൂമോടോക്സിക് സെന്റർ എന്ന് പറയുന്നത് ടാക്സ് സെന്റർ പറഞ്ഞാൽ എവിടെ കാണുന്നത്, അത് പോൺസ് റീജിയനിൽ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് കാണുന്നത് എവിടെയാണ്, നമ്മുടെ മെഡുല്ല പോർഷനിലാണ് കാണുന്നത്. പിന്നെ അയോട്ടിക് ആർച്ചിലും കരോട്ടിഡ് ആർട്ടറിയിലും ഉള്ള റിസപ്റ്റേഴ്സ് കൂടെ എന്തിനു സഹായിക്കുന്നുണ്ട്, നമ്മളുടെ നമ്മളുടെ ആ റെസ്പിറേഷനുള്ള പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡിസോർഡേഴ്സ് അല്ലെ, നമ്മളൊരു സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തുണ്ടായിരിക്കും, കുറച്ച് ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റെസ്പിറേഷനെ ബാധിക്കുന്ന ഡിസീസുകളൊക്കെ എന്തൊക്കെയാന്ന് നോക്കിയോക്കാം. ആദ്യത്തെയാണ് എന്ത്, ആസ്മ. ആസ്മ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി റെസ്പിറേറ്ററി ഡിസീസ് ആണ്. അതായത് നമുക്കറിയാം ഒരു വീസിംഗ് സൗണ്ട് വരിക അല്ലെ, ബ്രീത്ത് ചെയ്യുമ്പോൾ ഒരു വീസിംഗ് സൗണ്ട് വരിക, അത് നമ്മുടെ ബ്രോങ്കയ്ക്കും ബ്രോങ്കിയോളിനും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് മൂലമാണ്. ഇൻഫ്ലമേഷൻസ് ഇൻ ദ ബ്രോങ്കേ ആൻഡ് ബ്രോങ്കിയോൾ. ഓക്കെ, ദാറ്റ് ഈസ് ആസ്മ. നെക്സ്റ്റ് വണ് എന്താണ്, എംഫൈസീമ. എംഫൈസീമ എന്ന് പറഞ്ഞാൽ ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസോർഡർ ആണ്. നമ്മുടെ അൽവിയോളറിന്റെ വോൾ ഉണ്ടല്ലോ, അൽവിയോളർ നമുക്കറിയാം എവിടെയാണെന്നല്ലേ, ആ അൽവിയോളറിന്റെ വോൾ ഡാമേജ് ആവുന്നതാണ് എന്ത്, എംഫൈസീമ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുക, അൽവിയോളയിലാണ് എന്ത് നടക്കുക, നമുക്കറിയാം റെസ്പിറേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക. അപ്പൊ അൽവിയോളയുടെ ആ വോളിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സംഭവിക്കും, ആ റെസ്പിറേറ്ററി സർഫസ് അവിടെ കുറഞ്ഞു അല്ലെ. അപ്പൊ അത് റെസ്പിറേറ്ററി സർഫസ് കുറയെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, റെസ്പിറേഷണൽ പ്രോസസ്സ് മര്യാദയ്ക്ക് നടക്കില്ല. സിഗരറ്റ് സ്മോക്കിംഗ് അല്ലെ, അങ്ങനെ അങ്ങനെ ആളുകൾക്കാണ് എംഫൈസീമ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അടുത്ത എന്താണ്, ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസീസസ്. അതായത് നമ്മളെ ജോലി സംബന്ധമായിട്ട്, ഇപ്പൊ നമ്മൾ നോക്കിയൊക്കെ ഒരു സിലിക്കോസിസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ സിലിക്ക എന്ന മെറ്റീരിയൽ, ആ സിലിക്ക എന്ന മെറ്റീരിയലിന് ഒരുപാട് എക്സ്പോഷർ ആവുന്ന ആളുകളാണെങ്കിൽ ഈ സിലിക്ക, ക്രിസ്റ്റലൈൻ സിലിക്ക നമ്മളെ ലങ്സിലൊക്കെ അക്യുമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സിലിക്കോസിന് കാരണമാകുന്നുണ്ട്. അടുത്ത എന്താണ്, ആസ്ബസ്റ്റോസിസ് അല്ലെ. അപ്പൊ നമുക്കറിയാം ആസ്ബസ്റ്റോസിന്റെ ഫൈബേഴ്സ് ഒക്കെ അത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആയാലും കൂടെ തന്നെ അത് നമ്മളെ ബ്രീത്തിങ്ങിന് ഒരുപാട് പ്രോബ്ലം വരുത്തുന്നുണ്ട്. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് എന്താണ്, പൈസിനിയോസിസ് ആണ്. അത് നമ്മളുടെ ചിലർക്ക് നമുക്കറിയാം ഈ കോട്ടന്റെ, അതായത് ഫ്ലാക്സ് ഫ്ലാക്സ് ഹെംബ് അതൊക്കെ അലർജിക് ആണ് അല്ലെ. അത് എന്ന് പറഞ്ഞാൽ ഒരു തരം ഈ ബൈസിനിയോസിസ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ലങ് ഡിസീസ് എന്നും കൂടെ പറയാം, ബ്രൗൺ ലങ് ഡിസീസ് എന്ന് പറയാം. അപ്പൊ അതിനോടുള്ള നമ്മുടെ ബോഡിയുടെ ഹൈപ്പർ ആയിട്ടുള്ള ഒരു അലർജി എന്ന് പറയാം, ആ ഡസ്റ്റ് മൂലം ആ ഹെംബിന്റെയും ഫ്ലാക്സിന്റെയും അതുപോലെ തന്നെ കോട്ടന്റെ ഒക്കെ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ആ ഡസ്റ്റ് മൂലമാണ് ലങ്സിന് വരുന്ന അസുഖമാണ് എന്ത്, ബ്രൗൺ ലങ് ഡിസീസ് അതല്ലെങ്കിൽ ബൈസിനിയോസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ, ന്യൂമോകോണിയോസിസ്. ന്യൂമോകോണിയോസിസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം ഈ കോളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ, കോൾ മൈനിങ്സ് അവിടെയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വരുന്ന ഡിസീസാണ് എന്ത്, ന്യൂമോകോക്കോണിയോസിസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അത് വിളിക്കുന്ന വേറൊരു പേരാണ് ബ്ലാക്ക് ലങ് ഡിസീസ്. അപ്പൊ ബൈസിനോസിസ് എന്ന് പറയുന്നത് ബ്രൗൺ ലങ് ഡിസീസ് ആണ്, അതുപോലെ തന്നെ ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലാക്ക് ലങ് ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു ആസ്മ, എംഫൈസീമ, ഒക്യുപേഷൻ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിലെ സിലിക്കോസിസ്, ആസ്പെറ്റോസിസ്, ബൈസിനോസിസ്, ന്യൂമോകോണിയോസിസ്. ഓക്കെ, അടുത്ത എന്താ, അടുത്ത ഡിസീസ് എന്ന് പറയാൻ പറ്റുന്നില്ല, നമുക്കൊരു കണ്ടീഷൻസ് ആണ് അല്ലെ, മൗണ്ടെയ്ൻ സിക്നെസ് അതല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറയും. നമ്മളിപ്പോ ഒരു
നമ്മളൊരു 8000 അടി അല്ലെങ്കിൽ 2400 മീറ്റർ ഒക്കെ വേബോ പോകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമുക്ക് സീ ലെവലായാലും, അപ്പൊ എന്ത് സംഭവിക്കുക, ഡിസ്നസ്, നോസിയ, അല്ലെങ്കിൽ നമുക്ക് ഇറിട്ടബിലിറ്റി, ഹെഡ് ഏക്ക്, സംബന്ധിച്ച് എന്താ പറയുക, നമ്മളുടെ ആ മൂക്കിന്റെ അവിടെ നിന്നൊക്കെ പൊട്ടി ബ്ലഡ് ഒക്കെ വരുന്നുള്ളത് അല്ലേ, അതൊക്കെ എന്താണ്, മൗണ്ടൈൻ സിക്നസ് ആണ്. അതൊന്നും ശരിക്കും ബ്രീത്തിങ് നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ ബ്ലഡ് വെസൽസ് എൻലാർജ് ചെയ്യുന്നതാണ് അവിടെ മൗണ്ടൈൻ സിക്നസ് പറയുന്നത്. അടുത്ത എന്താണ്, കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡിനേക്കാളും നമ്മുടെ ഹീമോഗ്ലോബിൻ ഇഷ്ടം ആരെയാണ്, കാർബൺ മോണോക്സൈഡിനെയാണ് അല്ലെ. അപ്പൊ ആ കാർബൺ മോണോക്സൈഡ് ഉള്ള ബ്ലഡ്, അതായത് കാർബൺ മോണോക്സൈഡ് ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ആവുകയാണെങ്കിൽ അതെന്താവും, നമ്മുടെ ബോഡിയിൽ ടോക്സിക് ആയിട്ട് അല്ലെ. ഇവനിത് ലീതാലിന് വരെ കാരണമാകുന്നതാണ് എന്ത്, കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് എന്ന് വിളിക്കുന്നത്. ഇനി അസ്ഫിക്സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ അളവിൽ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ. അസ്ഫിക്സി ഇസ് എ കണ്ടീഷൻ വേർ ദ ബോഡി ഡസ് നോട്ട് ഗെറ്റ് ഇനഫ് ഓക്സിജൻ അല്ലെ. അതിന് കാരണം എന്തായിരിക്കാം, ചിലപ്പോൾ കാർബൺ പോയ്സണിങ്, കാർബൺ മോണോക്സൈഡിന്റെ പോയ്സണിങ് ആവാം, അല്ലെങ്കിൽ സൈനൈഡ് പോയ്സണിങ് ആവാം, ന്യൂമോണിയ ആവാം, ഏത് കേസ് വേണമെങ്കിലും ആവാം. പക്ഷെ അങ്ങനെയുള്ള നമ്മുടെ ബോഡിക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ, അതിന് വിളിക്കുന്ന പേര് എന്താണ്, അസ്ഫിക്സിയ. സോ ഇത്രയുമാണ് നമ്മുടെ റെസ്പിറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വരെ കുറച്ച് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ്മ, എംഫൈസീമ, ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസീസസ് ആയിട്ടുള്ള സിലിക്കോസിസ്, ആസ്പെറ്റോസിസ്, മൈസിനോസിസ്, ന്യൂമോകോണിയോസിസ്, പിന്നെ നമ്മൾ അഡീഷണൽ എന്ന് പറയുന്ന മൗണ്ടൈൻ സിക്നസും കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങും അതുപോലെ തന്നെ ആസ്ഫിക്സിയ. ഓക്കെ, സോ ഹിയർ ഐ ആം വൈൻഡിങ് മൈ പോർഷൻ. ഐ ഹോപ്പ് ഓൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. താങ്ക് യു.